ഫ്ലോ ഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് വാഗമൺ പോകുന്ന വഴിയായിരുന്നു, പക്ഷേ എക്സാക്ട്ലി വാഗമണ് എത്തിയിട്ടില്ല. ഞാനിങ്ങ് വരുന്ന വഴിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് സർപ്രൈസസ് കിട്ടി. സർപ്രൈസസ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളെപ്പോഴും കാണുന്ന രണ്ട് പക്ഷികൾ തന്നെയാണ്. എന്നാലും എനിക്ക് അങ്ങനെ അതിനെ ഒന്ന് വീഡിയോ എടുക്കാൻ കിട്ടാറില്ല. അങ്ങനെയുള്ള രണ്ട് സംഭവങ്ങളെ കിട്ടിയതുകൊണ്ട് പയ്യെ ഞാൻ ദാ ഇവിടെ ഇങ്ങനെ കറങ്ങി അടിച്ച് നിന്നിട്ട് ദാ ഈ വഴി ഇങ്ങനെ നടന്നേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കയറ്റം ഇങ്ങ് കയറി വരുന്ന വഴിക്ക് എൻ്റെ മുമ്പിൽ ഒരു കാറ് പോകുന്നുണ്ടായിരുന്നു. ആ കാറങ്ങ് കടന്നപ്പോഴത്തേക്കും റോട്ടിലിരുന്ന ഒരു വലിയ പരുന്തങ്ങ് ക്രോസ് ചെയ്ത് പറന്നു. അപ്പം ഞാൻ ഓർത്ത് പെട്ടെന്ന് ബ്ലാക്ക് ഈഗിളായിരിക്കും, കരിമ്പരുന്തായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ കരിമ്പരുന്തിൻ്റെ കാണുന്ന സ്ഥലമാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ എനിക്ക് അവനെ മനസ്സിലായി, അത് നമ്മുടെ ക്രസ്റ്റഡ് സർപ്പൻ്റ് ഈഗിൾ എന്ന് പറയുന്ന ചുട്ടിപ്പരുന്താണ്, പാമ്പിനെയൊക്കെ പിടിക്കുന്ന പരുന്ത്. ഞാൻ നേരത്തെ എനിക്ക് മൂന്നിനം പരുന്തുകളെ കിട്ടിയ ഒരു വീഡിയോയ്ക്ക് അകത്ത് ഇവനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ദാ ഈ കാണുന്നതാണ് നമ്മുടെ ചുട്ടിപ്പരുന്ത്. ശരിക്കും പറഞ്ഞാൽ ഇവൻ റോട്ടിൽ നിന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു മരത്തിലാണ് പോയിരുന്നത്. അതുപോലെ ഈ ക്യാമറയുടെ ഒരു സൂമിങ് കാരണം എനിക്ക് അതിൻ്റെ ഒരു പോർട്രേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാനും കൂടെ പറ്റി. എനിക്കതെന്തായാലും ഭയങ്കര സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ വ്ളോഗ് ചെയ്യാൻ തുടങ്ങുക പോലും ചെയ്തിട്ടില്ലായിരുന്നു, അതിനു മുമ്പായിരുന്നു അത് സംഭവിച്ചത്. ചുട്ടിപ്പരുന്തെന്നാണ് ഇവരുടെ മലയാളം പേര്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ദേഹത്തുള്ള ഈ പുള്ളികളാണ്. പുള്ളികൾക്ക് തന്നെയാണ് ചുട്ടി എന്ന് പറയുന്നത്. എന്തായാലും പുള്ളിക്കാരൻ എന്നെ കണ്ടിട്ട് വലിയ പേടിച്ചൊന്നും ഇല്ലെങ്കിലും വഴികിടെ വരുന്ന വണ്ടികൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പേടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം മറ്റൊരു വണ്ടി കടന്നു പോയപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് ദൂരെ പോയിരുന്നു. പിന്നെ ഞാൻ അധികം നേരം അവനെ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല, കാരണം നല്ലൊരു ആംഗിളിലായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ കയറ്റം കയറി വരുമ്പോഴാണ് പെട്ടെന്ന് റൂഫസ് ബാബ്ലർ എന്ന് പറയുന്ന ചെഞ്ചിലപ്പന്മാർ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കിലി 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 എന്ന് പറഞ്ഞിങ്ങനെ ഓടി നടക്കുന്ന കണ്ടത്. സാധാരണയായിട്ട് ഇവന്മാർ ഏതെങ്കിലും കുറ്റിക്കാടിനെ ഇടയ്ക്കക്കടെ നടക്കുന്ന ഒച്ചയാണ് കേൾക്കാറുള്ളത്. പക്ഷേ ഇവന്മാരുള്ള സ്ഥലത്ത് എപ്പോഴും ഇവന്മാരെ ഒച്ച കേട്ടുകൊണ്ടിരിക്കും എന്നുള്ളത് ഒരു കാര്യമാണ്. എനിക്ക് ഫോട്ടോ എടുക്കാൻ അങ്ങനെ കിട്ടാറില്ലായിരുന്നു, പക്ഷേ ഇന്ന് ഒരുത്തനെ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ കിട്ടുകയും ചെയ്തു. അങ്ങനെ രണ്ട് ഫോട്ടോ സർപ്രൈസസ് എനിക്ക് കിട്ടിയതുകൊണ്ട് പയ്യെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഈ കയറി വരുന്ന വഴിക്ക് ജസ്റ്റ് ഒരു വഴിയുണ്ട്. ഇത് ഓഫ് റോഡ് വണ്ടികളൊക്കെ മിക്കവാറും കയറി വരുന്നൊരു വഴിയാണ്, ഇതിലിങ്ങനെ നടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രകൃതിയെ മൊത്തത്തിലാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷികളെ മാത്രമല്ലാതെ ചിത്രശലഭങ്ങളെയും തുമ്പികളെയും മറ്റും അതും ഇതും എല്ലാം. ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കാട്ടുപൂക്കളെ കൂടി പരിചയപ്പെടാം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് പൂക്കളെ കുറിച്ച് അത്ര പോലും അറിവില്ല. അതുകൊണ്ട് ഇതിൽ ഞാൻ കാണിക്കുന്ന ചെടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ നാട്ടിലെ പേരുകൾ അറിയാമെങ്കിൽ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം, ആ ഒരു ടൈം സ്റ്റാമ്പ് വെച്ച്, കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒന്നുകൂടി ഗ്ലോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചെടി കണ്ടോ, നല്ല രസമില്ലേ. നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചതിനെ മതിൽ പെയിൻ്റ് അടിക്കുന്ന നേരത്തെ എന്തെങ്കിലും പെയിൻറ്റിൻ്റെ ഇങ്ങനെ തെറിച്ച് തെറിച്ച് വീണതാണെന്ന്. പക്ഷേ ഭയങ്കര രസമുണ്ട് കാണാൻ. ഈ കാണുന്ന കളറ് ചിലപ്പോൾ നിങ്ങൾക്ക് വെള്ളമായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷേ ഒരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് റോസ് കളറാണ് കേട്ടോ. കുറച്ച് മഴയൊക്കെയുള്ള ഒരു ദിവസം തന്നെയാണ്, എന്നാലും ഓണത്തിന് മുമ്പേ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാമെന്ന് ഓർത്ത് ഞാൻ ചാടി ഇറങ്ങിയതാ. ഈ കാണുന്ന ഒരു ചെടിയുടെ വെള്ളപ്പൂവ് കാണാൻ നല്ല രസമുള്ളത് കേട്ടോ. ഇത് നല്ലപോലെ പൂത്ത് വയ്ക്കുന്ന സമയത്ത് ഒരുപാടെണ്ണം ഇങ്ങനെ കൊല പോലെ തൂങ്ങിക്കിടക്കും. ഞാൻ ആദ്യം കണ്ടപ്പോൾ പെട്ടെന്ന് വിചാരിച്ചത് ഏലമാണെന്നൊക്കെയാണ്, പക്ഷേ ഏലമൊന്നും അല്ല, ഏലത്തിൻ്റെ പൂവുണ്ടാവുന്ന താഴേന്നാണല്ലോ. ഇതിൻ്റെ പേരറിയാമെങ്കിൽ പറയണേ. മഴക്കാറുള്ളതിൻ്റെ ഒരു ഒരു ശാന്തത മൊത്തത്തിൽ കാണാനുണ്ട്. പക്ഷെ നമ്മുടെ തീക്കുരുവികൾ എന്ന് പറയുന്ന ഓറഞ്ച് മിനുവേറ്റുകൾ അങ്ങ് മുകളിലിരുന്ന് കരയുന്നുണ്ട്. പക്ഷെ മുകളിൽ ഇതാ നോക്കുകയാണെങ്കിൽ കുറേ മരങ്ങളൊക്കെയാണ്, അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ വിസിബിലിറ്റി കിട്ടുന്ന ഒരു സ്ഥലം എത്തുവാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചുതരാം. നമ്മുടെ ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേഡുകൾ, അതായത് കാട്ടിലെ കിളി, ഞാൻ കുളമാവ് വീഡിയോയിലൊന്ന് കാണിച്ചു തന്നിരുന്നു, അവരും കരയുന്നുണ്ട്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം മുമ്പോട്ട്, ചിത്രശലഭങ്ങളൊക്കെ നടപ്പുണ്ട്, അവരെയും ഷൂട്ട് ചെയ്യാം. മഴ വരുക എന്നുള്ളത് തോന്നലല്ലായിരുന്നു, ശരിക്കും മഴ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നൈസായിട്ടൊന്ന് പയ്യെ വലിയാൻ പോവുകയാണ്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നില്ല, ഞാൻ മഴ കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു രണ്ട് മിനിറ്റ് മഴ അങ്ങ് പെയ്തു, ഞാൻ പയ്യെ കുടയൊക്കെ എടുത്തു പിടിച്ച് നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ പിന്നെയും വെയിൽ വന്നു.
എൻ്റെ കയ്യിൽ എന്നെ ഇന്ന് തടയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ ഒരു കുറച്ച് ദൂരം നടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പക്ഷികളില്ലെങ്കിൽ കൂടി മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ പോവുള്ളൂ. എന്തായാലും നമുക്ക് വന്നപ്പോൾ തന്നെ ക്രസ്റ്റഡ് സെർപ്പൻറ്റീകളിനെയും റൂഫസ് ബാബ്ലറിനെയും നല്ല രസമായിട്ട് തന്നെ കാണാൻ പറ്റിയല്ലോ. അത് തന്നെ ഒരു വലിയൊരു കാര്യം. ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കുമോ? ഇല്ല. നമുക്ക് ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഈ മഞ്ഞപ്പാപ്പാത്തിയൊക്കെ നടക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇരുന്ന് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം. മഞ്ഞ ശലഭങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. യുറേമ എന്ന ഒരു ജീനസിൽ പെടുന്ന ഒരുപാട് ശലഭങ്ങളുണ്ട്. എനിക്ക് ഐഡിയ ചെയ്യാൻ അറിയത്തുമില്ല. ഒന്ന് ശ്രമിച്ചാൽ പറ്റും. അതിൻ്റെ ചെറിയ ചെറിയ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ലെറ്റ്സ് സീ, നോക്കാം. നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം നമുക്ക് എന്തൊക്കെ വ്യത്യസ്തമായ തരത്തിലുള്ള ജീവികളും ചെടികളും എല്ലാം ഉണ്ടെന്നുള്ളത്. അതായത് അവിടെ ഒരു ചിത്രശലഭം കുറച്ച് വലിയ ഒരു തിരിയിപ്പുണ്ട്. അതൊരു പാം ഫ്ലൈ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ടെയിൽഡ് പാം ഫ്ലൈ എന്ന് പറയുന്ന ചിത്രശലഭമാണ്. എൻ്റെ വീട്ടിലെ പറമ്പിലൊക്കെ മിക്കവാറും കാണാറുള്ള ഒരുത്തനാണ്. പെയറായിട്ട് നടക്കുന്നതാണ് മിക്കവാറും അവിടെ കാണാറുള്ളത്. ഇത് ഈ കാണുന്ന ഗ്രാസ് ഹോപ്പർ മീറ്റിങ്ങിലാണ് കേട്ടോ. മേ ബി അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവൻ ആ ഒരു ഫീമെയിലിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും വേറെ സ്കോപ്പൊന്നും ഇല്ല. പുള്ളിക്കാരൻ ഇങ്ങനെ മാനസമൈന്യം പാടിയിരിപ്പുണ്ട്. സാരമില്ല, അപ്പുറത്ത് വേറെയും ഫീമെയിൽ ഗ്രാസ് ഹോപ്പേഴ്സ് കാണും. ഒന്ന് അന്വേഷിച്ച് നോക്കടാ അല്ലേ. ആ സന്തോഷമുള്ള കണ്ണുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ദാറ്റ്സ് എ ഗ്ലാഡൈ. ഗ്ലാഡൈ എന്ന് പറയുന്ന ചിത്രശലഭമാണ്. കണ്ടില്ലേ അതിൻ്റെ ചിറകിൽ നല്ല രസമുള്ള കണ്ണ്. നമ്മൾ നേരത്തെ കുളമാവിൽ വെച്ചും ഇതിനെ ഒന്ന് കണ്ടായിരുന്നു. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല. ചില ചിത്രശലഭങ്ങളുടെ പേരറിയാം. ദാറ്റ്സ് ഓൾ. എൻ്റെ ദൈവമേ, ഞാനിന്ന് കണ്ടതിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള ശലഭമാണ് കേട്ടോ ഇത്. എന്നാ രസം ഒന്ന് നോക്കിക്കേ. ഇതിനൊക്കെയാണ് ശരിക്കും മയിൽ ശലഭം എന്നൊക്കെ പേരിടാൻ പറ്റുന്നത് അല്ലേ. പക്ഷേ നമുക്ക് മയൂരികൾ പപ്പിലിയോ പാരീസും പപ്പിലിയോ ബുദ്ധയും അവരൊക്കെ ഉണ്ട് നമുക്ക്. എന്നാലും എന്നെ രസമാണ് കാണാൻ. ഇന്നെന്തായാലും വന്നത് നന്നായി. ഇല്ലെങ്കിൽ നമുക്ക് ദാ നമ്മൾ ആദ്യം കണ്ട സെർപ്പൻറ്റീകൾ, റൂഫസ് ബാബ്ലർ, ദാ ഇപ്പം ഈ കണ്ട ഒരു വിചിത്ര സുന്ദരമായ ശലഭത്തെയും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. മറ്റേതെങ്കിലും അവസരത്തിൽ കാണുമായിരിക്കും. പക്ഷേ വീണ്ടും ഒരു മഴക്കാരൻ കയറി വരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ആ മഴക്കാരന് പോയായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പയ്യെ കൊടയൊക്കെ കയ്യിലുണ്ട് എന്നുള്ള ധൈര്യത്തിൽ പയ്യെ മുമ്പോട്ട് തന്നെ നടക്കുകയാണ്. നേരത്തെ അന്ന് പയ്യെ പുറത്ത് ഓടിയായിരുന്നു. എന്നാലും നോ നോ നോ, നമ്മൾ മുമ്പോട്ട് തന്നെ. ഈ മഴ വന്നും പോയിരിക്കുന്ന ഒരിച്ചിരി പ്രശ്നമാണ് കേട്ടോ. കാരണം മഴ വരുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും എനിക്കല്ല പ്രശ്നം, ഈ ക്യാമറയ്ക്കാണ് പ്രശ്നം. ഇതൊട്ടും വെതർ പ്രൂഫ് അല്ല നിക്കോൺ P1000. ഫംഗസ് അടിക്കാനുള്ള ചാൻസൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ബാഗിലെടുത്ത് വയ്ക്കും, ചിലപ്പോൾ കുട ചൂടി നിൽക്കും. അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് മഴ വന്നപ്പോഴൊക്കെ ചെയ്തത്. എനിക്ക് അന്നേരം ഒന്നും ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല. അത് മാത്രമല്ല, മഴ കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. പക്ഷേ ശലഭങ്ങളും പൂക്കളൊക്കെ ഇഷ്ടംപോലെ കാണുന്നത് വലിയൊരു സന്തോഷം. പക്ഷികളായിട്ട് കണ്ടത് നമ്മുടെ റെഡ് ബിസ്ക്കറ്റ് ബുൾബുൾ എന്ന് പറയുന്ന ഇരട്ടത്തലച്ചി ബുൾബുളിനെയും അതുപോലെ പച്ചില കൊടുക്ക അല്ലെങ്കിൽ വാഴത്തത്ത എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആ ഒരു വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റിനെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ. മഴ പൊടിയുന്നുണ്ട്. പക്ഷെ തൽക്കാലം ഞാൻ എൻ്റെ ക്യാമറ അധികം വെള്ളത്തുള്ളികളൊന്നും വീഴാതെ ഇങ്ങനെ മറച്ചു പിടിച്ച് നടക്കുകയാണ്. എന്താ അത്? ആയി നല്ല രസമായിട്ട് വെള്ളം വീഴുന്നു. കാണിച്ചു തരാം.
ഈ കാണുന്ന വെള്ളപ്പൂക്കളുടെ തേൻകുടം കുറച്ച് താഴേക്ക് നീണ്ടു നിൽക്കുന്ന കണ്ടില്ലേ? അപ്പം എന്തായാലും ഇവിടെ അതിൻ്റെ അകത്തുനിന്ന് തേൻ കുടിക്കാൻ പാകത്തിനുള്ള ഏതെങ്കിലും ശലഭങ്ങളുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള പൂക്കൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ജീവികൾ കൂടി ഉണ്ടാകും എന്നുള്ളൊരു അസംഷനിലേക്ക് എത്താനും നമുക്ക് സാധിക്കുന്നതാണ്. ഈ മഞ്ഞക്കളറിലിരിക്കുന്നത് ഒരു നിശാശലഭമാണ്, മോത്താണ്. പലപ്പോഴും എൻ്റെ വീട്ടിൽ കയറി വന്ന് അവിടെ എവിടെയെങ്കിലും ചത്തിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഓ, എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിയ പൂക്കൾ. ശരിക്കും ഈ പൂക്കളുടെ കളറൊന്നും എനിക്ക് അതേപോലെ എക്സാക്ട്ലി കാണിച്ചു തരാൻ പറ്റുന്നില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും പല പല തരം വ്യത്യസ്തമായിട്ടുള്ള ചിത്രശലഭങ്ങളെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. ഡാറ്റാ ബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനൽ ഞാൻ ഈ ഇടയ്ക്ക് തുടങ്ങിയിരുന്നു. അതിനകത്ത് നമ്മൾ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ അല്ലാതെ കാണുന്നതും ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജീവജാലങ്ങളെയും ഉൾപ്പെടുത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ ഒന്ന് ചെന്ന് നോക്കുക, ചിലപ്പോൾ ഇവിടെ കാണാത്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാത്തരം ജീവികളെയും ചിത്രശലഭങ്ങളെയും പക്ഷികളെയും എന്തിനേയും നമ്മളവിടെ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡാറ്റാ ബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ്സ്. ഈ ശലഭം കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് റയറായിട്ടുള്ള സംഭവമാണെന്ന്. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവത്തിനെ കണ്ടിട്ടേ ഇല്ല. ചിലപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു ശലഭവുമാകാം. ബുഷ് ബ്രൗണിന് പാൻസിലുണ്ടായ ഒരു കുഞ്ഞോലുണ്ട്. എനിക്ക് ആദ്യമായിട്ടൊരു ഡിജിറ്റൽ ക്യാമറ കിട്ടിയ കാലത്ത് ഞാൻ ഈ ചിത്രശലഭങ്ങളെയും മറ്റും ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു എക്സൈറ്റ്മെൻറ്റും അതേ ഒരു എൻതൂസിയാസൊക്കെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം റിയലി എൻജോയിങ് ഇറ്റ്, റിയലി എൻജോയിങ് ഇറ്റ്. തേയിലയുടെ പൂവ് കണ്ടിട്ടില്ലേ, അതേ ഇതാണ് തേയിലയുടെ പൂവ്. ആൻഡ് ബൈ ദ ബൈ, അതെ, നമ്മുടെ ഈ ഒരു സൈഡിൽ തേയിലത്തോട്ടം വന്നു കേട്ടോ, ചെറിയൊരു തോട്ടം. ഞാൻ പിന്നെ അതൊന്നും കാണിക്കാൻ നിന്നില്ല എന്നേ ഉള്ളൂ. പഫ് ത്രോട്ടഡ് ബാബ്ലർ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയുണ്ട്. അവനിരുന്ന് കരയുന്നുണ്ട് കേട്ടോ. പക്ഷേ അങ്ങ് ദൂരെയാണ്, പുള്ളിക്കാരൻ അങ്ങനെ വിസിബിളായിട്ട് വരാറൊന്നുമില്ല. ഞാൻ എന്തായാലും അധികം ദൂരമൊന്നും എത്തിയിട്ടില്ല. ഞാൻ ദൈ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക.
എൻ്റെ ഈ ക്യാമറയുടെ ഒരു ബാറ്ററി കംപ്ലീറ്റ്ലി തീരാറായിട്ടുണ്ട്. വേറെയും രണ്ട് ബാറ്ററി എൻ്റെ കയ്യിലുണ്ട് ബാക്കപ്പായിട്ട്. എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ വ്ളോക്ക് ചെയ്യുമ്പം ഒരൊറ്റ ബാറ്ററി കംപ്ലീറ്റ്ലി തീരാറൊന്നും ഇല്ല. അങ്ങനെ തീരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഫോട്ടോകളും വീഡിയോകളും എല്ലാം ഒരുപാട് ഒരുപാട് എടുത്ത് ഭയങ്കരമായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഐ എം റിയലി എൻജോയിങ് ദിസ്. ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, രണ്ട് തവണ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ കുറേ അപ്പുറത്തായിട്ട് സർപ്പൻറ്റികൾ വന്നിരിക്കുന്ന കണ്ടു. നമ്മൾ ആദ്യമേ കണ്ട ആ ഒരു ചുട്ടിപ്പെരുന്ത് അത് തന്നെ ആവണമെന്നില്ല, അത് തന്നെ അല്ല, ഇത് വേറെ ഒരു ഇൻഡിവിജ്വൽ ആണ്. പക്ഷേ അങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ കണ്ട ആ ഒരു ചുട്ടിപ്പെരുന്തിന് എന്നെ ഒരു പേടിയില്ലായിരുന്നു. ഞാനും അവനും ദേ ഇങ്ങനെ ഇങ്ങനെ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ ഇവൻ കുറച്ച് കോൺഷ്യസ് ആണ്. പുള്ളിക്കാരൻ പറന്ന് പോയിക്കൊണ്ടിരിക്കുക. സാറല്ല, നമുക്ക് കിടുക്കനായിട്ടല്ലേ ചുട്ടിപ്പെരുന്തിരുന്ന് കിട്ടിയത്. ഞാനെന്തായാലും ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരം അങ്ങോട്ട് നടന്നതിന് ശേഷം മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട് സമയം, ഉച്ച സമയമാണ്. പക്ഷേ ഇരുട്ടാണ്, ഇരുട്ടായതുകൊണ്ടാണ് ഒരു ഡൾ ഫീലിംഗ് ഈ ഒരു വീഡിയോയ്ക്ക് തോന്നുന്നത് കേട്ടോ. ആൻഡ് ബൈ ദ ബൈ, ഇതല്ലേ നമ്മുടെ ഏലം, ഏലക്ക? അതെ അതെ അതെ, അതിൻ്റെ പൂക്കളും ആ കായും കണ്ടില്ലേ, പച്ചക്കായാണ്. ഇത് ഉണങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഏലക്കായ എന്ന് പറഞ്ഞ് ചായയിലും ബിരിയാണിയിലും പായസത്തിലും ഒക്കെ ഇടുന്നത്. നല്ല ബിരിയാണി കഴിച്ച് തീരാറാകുമ്പോൾ ഒരു ഏലക്ക കടിക്കുന്നതിൻ്റെ ഒരു സുഖം. നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പൂക്കളും ചിത്രശലഭങ്ങളും പ്രാണികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കിയാലേ കാണുള്ളൂ, നോക്കിയാൽ കാണും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു മരമാണ് കൊടംപുളി ഓഫ് ദി ഇന്ത്യ. നമ്മൾ മീൻകറിയിലൊക്കെ ഇടുന്ന അതേ കൊടംപുളി. ഞാനിപ്പോൾ ഇത് പറയുമ്പം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, എന്നാൽ ചില യങ്സ്റ്റേഴ്സായിട്ടുള്ള കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. പലപ്പോഴും മീൻകറി കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ അകത്തു നിന്ന് ഇത് മാറ്റിയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നതല്ലോ. ആ അതിൻ്റെ അകത്ത് കറുത്ത് കിടക്കുന്ന ആ ഒരു സംഭവമാണ് ഈ കാണുന്ന കൊടംപുളി എന്ന് പറയുന്നത്. ഇത് കൊണ്ടുപോയി സ്മോക്ക് ചെയ്ത് ഉണക്കിയെടുത്ത് അങ്ങനെയായിരുന്നു നമുക്ക് ആ ഒരു സംഭവം കിട്ടുന്നത്. പണ്ട് വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇല്ല കേട്ടോ, നല്ല ഇരുണ്ടാണ് നിൽക്കുന്നത് ആകാശം. ഒരു നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നടന്നാലോ എന്നുള്ളത്. ഞാൻ ഒരുപാട് ദൂരം ഒന്നും വന്നില്ല, പക്ഷേ വരുന്ന വഴിക്ക് നമുക്ക് കിടുക്കനായിട്ടുള്ള കുറേ സംഭവങ്ങൾ കിട്ടിയില്ലേ. എന്തായാലും തിരിച്ച് നടക്കാനാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തന്നെ അങ്ങ് എൻഡ് ചെയ്തേക്കാമെന്ന് വെച്ചു. എന്നിട്ട് നമ്മുടെ തിരിച്ചുള്ള നടത്തം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓ മൈ ഗോഡ്, ഇത് വെയിൽ വരുന്നു, ഒരു നല്ല സൂചനയാണ്. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. നമ്മുടെ ഡേറ്റാബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് കയറുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയും ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.